നമസ്കാരം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ അറ്റകൈ പ്രയോഗവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. പാർട്ടിയിലെ പ്രമുഖരടക്കം കൂറുമാറുമ്പോൾ അത്യന്തം സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത്. എന്നാൽ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് വമ്പൻ നീക്കങ്ങളിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിക്കുക എന്ന ആത്മവിശ്വാസം മുറുകെ പിടിച്ച് നീക്കങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നത് ചോദ്യചിഹ്നമാണ്. എന്തായാലും യുവാക്കൾക്ക് വമ്പൻ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക ഇറക്കിയിരിക്കുകയാണ്. 30 ലക്ഷത്തോളം സർക്കാർ ജോലിയും സ്റ്റാർട്ടപ്പുകൾക്കായി 5000 കോടിയും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് രാഹുൽ ഗാന്ധി യുവാക്കൾക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയിലാണ് യുവാക്കൾക്കായുള്ള പ്രകടന പത്രിക രാഹുൽ ഗാന്ധി പുറത്തിറക്കിയത്. യുവാക്കൾക്കായി ഒന്നും രണ്ടുമല്ല 30 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്നാണ് രാഹുൽ ഗാന്ധി വാഗ്ദാനം നൽകുന്നത്. സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് 5000 കോടിയും ബിരുദധാരികൾക്ക് അപ്രന്റീസ്ഷിപ്പ് തുടങ്ങിയ വാഗ്ദാനങ്ങളും ഉണ്ട്. സർക്കാർ മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന 30 ലക്ഷത്തോളം തസ്തികകൾ നികത്തുമെന്നാണ് രാഹുൽ ഗാന്ധി നൽകുന്ന ഉറപ്പ്. തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ചാൽ സാധാരണക്കാരനൊപ്പം അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഇന്ത്യയെ മാറ്റിമറിക്കുമെന്നതാണ് രാഹുലിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം. നേരത്തെയും വമ്പൻ പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കർഷകർക്ക് വിളകളുടെ താങ്ങുവില നിയമപരമായി ഉറപ്പാക്കുമെന്നും രാഹുൽ ഉറപ്പ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുന്നത് തടയാൻ നിയമം കൊണ്ടുവരുമെന്നും വാഗ്ദാനമുണ്ട്. കൂടാതെ താൽക്കാലിക ജീവനക്കാർക്ക് സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുമത്രേ. തൊഴിലിനുള്ള അവകാശം കോൺഗ്രസ് ഉറപ്പാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുന്നത്. അധികാരത്തിൽ വന്നാൽ 30 ലക്ഷം സർക്കാർ ജോലികളാണ് നിരത്തുക. തങ്ങളുടെ ആദ്യ ചുവട് ഇതായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനായി വമ്പൻ പ്രഖ്യാപനങ്ങളാണ് എല്ലാ പാർട്ടികളും നടത്തി വരുന്നത്. കേന്ദ്ര സർക്കാർ വികസനത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ തുടരുകയുമാണ്. ഇപ്പോഴിതാ 1.5 കോടിയോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വമ്പൻ സമ്മാനവുമായിട്ട് മോദി എത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ ക്ഷാമബദ്ധയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ ആനുകൂല്യങ്ങൾ 1 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുമുണ്ട്. മോദിയുടെ പ്രചരണങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പദ്ധതികളും അതുപോലെ പരിപാടികളും ആനുകൂല്യങ്ങളും ഒക്കെ മുൻനിർത്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിജയം മോദിക്കൊപ്പം എന്നാണ് ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നത്. വാഗ്ദാനങ്ങളൊക്കെയും പാലിച്ചു തന്നെയാണ് മോദി സർക്കാർ ഭരണം തുടരുന്നത് എന്നതാണ് മറ്റൊരു വാദം. പക്ഷേ കോൺഗ്രസിന്റെ വാദങ്ങളെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുന്നവരും ഒരുപാടാണ്. അതായത് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് കോൺഗ്രസിന് വലിയ അടിയായി മാറിയിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ കൊണ്ടുമാണ് മിക്കവരും പാർട്ടി വിടുന്നത് എന്നതാണ് സൂചന. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കൊഴിഞ്ഞുപോക്ക് വലിയ പ്രതിസന്ധിയാകും സമ്മാനിക്കുക എന്നത് ഉറപ്പാണ്. ബി ജെ പി ആണ് ശരി, അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എന്നത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് എന്നതാണ് കേന്ദ്ര അനുകൂലവാദികൾ പറയുന്നത്. കേന്ദ്രത്തിന്റെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. രാജ്യത്തിന്റെ വികസനത്തിൽ ഊന്നിയുള്ള നിരവധി പ്രവർത്തനങ്ങളും അതുപോലെ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ വികസനത്തിന്റെ കൃത്യമായ തെളിവുകൾ കാട്ടിയാണ് നരേന്ദ്രമോദിയുടെ പ്രചരണം. അടുത്ത ഒരു 25 വർഷത്തേക്കുള്ള പദ്ധതികൾ 2 മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. വികസിത ഇന്ത്യ 2047 ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ചർച്ചകൾക്കാണ് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം സാക്ഷ്യം വഹിച്ചതും. 3 മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ആദ്യ 100 ദിവസത്തിൽ അമിത വേഗം നടപ്പാക്കാനുള്ള പദ്ധതികളാണ് പ്രധാനമായിട്ടും അന്ന് ചർച്ചയായത്. അപ്പോ മോദിയുടെ വീക്ഷണം ഭാവിയിലേക്കുള്ളതാണ്, വികസിത ഇന്ത്യ എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കുള്ളതാണ്, രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കൂടുതൽ കൂടുതൽ പുരോഗതി കൈവരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം നടക്കട്ടെ. പ്രതിരോധ വ്യവസായ സാങ്കേതിക സാമൂഹിക രംഗത്തെ ഇന്ത്യയുടെ ഉന്നതി ഇനിയും കൂടുതലാകട്ടെ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.